ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ബ്ലൂബെറി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡാണ്. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. നമ്മളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാവുന്നതാണ്. കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷ് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡാണ്. നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഫുൾ ക്രീം പാലാണ് നമുക്ക് കസ്റ്റാർഡിന് ഏറ്റവും നല്ലത്. ഇവിടെ പാല് തിളപ്പിക്കുന്ന നേരത്ത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കസ്റ്റാർഡിൻ്റെ പൗഡർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. 1 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് തണുത്ത പാലാണ് ഒഴിക്കുന്നത്. ചൂട് പാൽ ഒഴിക്കാൻ പാടില്ല. തണുത്ത പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ തണുത്ത പാലൊഴിച്ച് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. ആ സമയം നമ്മുടെ പാല് നല്ലതുപോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് കുറുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് മേടൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മേഡ് ചേർക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്, അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ മാത്രം വേണമെങ്കിലും ചേർക്കാം. ഇനിയിവിടെ മിൽക്ക് മേഡ്, നെസ്ലേയുടെ മിൽക്ക് മേഡും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കസ്റ്റാർഡ് തയ്യാറാക്കുന്നത്. മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ മിൽക്ക് മേഡെല്ലാം യോജിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾക്ക് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോൾ തന്നെ കുറുകി വരും. നമ്മൾക്ക് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്കിത് വേണ്ടത്. ഇത്രയും കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മളുടെ കസ്റ്റാർഡ് കറക്റ്റായിട്ട് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് വരുന്നത്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കണം. കട്ടകളൊന്നും കിട്ടാതെ നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്കൊരു ട്രേയിലേക്ക് ഇത് മാറ്റിവെക്കാം. ആ സമയത്ത് ഞാനിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിളും അതുപോലെ ഒരു പഴവുമാണ് എടുത്തിരിക്കുന്നത്. ഈ ട്രേയിലേക്ക് ഈ കസ്റ്റാർഡിൻ്റെ കൂട്ടൊഴിച്ചിട്ടുണ്ട്. ആപ്പിളെല്ലാം ഒന്ന് ചെത്തിയിട്ട് ചെറിയ ചെറിയ ക്യൂബ്സുകളാക്കി ഒന്ന് എടുക്കുകയാണ്. അങ്ങനെ എല്ലാ ആപ്പിളും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കസ്റ്റാർഡിൻ്റെ കൂട്ടിലേക്ക് ഇടുകയാണ്. നമുക്ക് പഴം ആണ് എടുത്തിരിക്കുന്നത്. പൂവൻ പഴമാണ്. നമുക്കതും കൂടി 4-5 ആയിട്ട് ക്യൂബ് ക്യൂബ്സാക്കി എടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബ്ലൂബെറി ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ബ്ലൂബെറിയുടെ ക്രഷാണ് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ലൈറ്റ് പിങ്ക് കളറാണ് നമ്മളുടെ ഈ കസ്റ്റാർഡിന് വരുന്നത്. ഈ
ക്രഷ്ഡ് ബ്ലൂബെറി ചേർക്കുമ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ലൈറ്റ് പിങ്കായി മാറും. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ടോപ്പിലിട്ട് നമുക്കിതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.